ോ ഞാനൊന്ന് ചോദിക്കട്ടെ, ലോകം ഒന്നടങ്കം ഇത്രത്തോളം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുണ്ടോ? ഇല്ല എന്ന് തന്നെയായിരിക്കും അതിനുള്ള മറുപടി. എന്തുകൊണ്ടും മാതൃകാ പുരുഷനായ തിരുനബിയുടെ സന്ദേശം അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി വെളിച്ചം നൽകി സ്വയം ഉരുകിത്തീർന്ന മെഴുകുതിരിയാണ് തിരുനബിത്തങ്ങൾ. ഉമ്മത്തി എന്നൊരൊറ്റ വിചാരം മാത്രമായിരുന്നു തിരുനബിക്ക് ഉണ്ടായിരുന്നത്. അതിനാൽ ഉമ്മത്തികളായ നാം തിരുനബിയെ സ്നേഹിച്ച് ജീവിക്കുക അനിവാര്യമാണ്. അതിന് നാഥൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ചുരുക്കട്ടെ. അസ്സലാമു അലൈക്കും. അടുത്തത് സാബിത്ത് ഗാനം, അത് കഴിഞ്ഞ ഫഹീം ഫർദാൻ കഥ. ഫഹീം ഫർദാൻ കഥ അത് കഴിഞ്ഞ. അസ്സലാമു അലൈക്കും. യാ റസൂലുദാവേ നബിയോരിൽ വന്ന സിറാജേ, ആരിലും നബി നൂറേ മരുഭൂവിൽ നേര് പെയ്തൊഴിഞ്ഞവരെ, അധരമത്തൊളി തെളിവെണ്ണിലായി ചന്തമതേറിയ തിങ്കളായി പാതിരരാവിൻ പൗർണമി വന്നവരമ്പിയ മുമ്പരായി, മുഹബത്താ നബിയോട് ഹാജത്താണാ നാട്, മുഹബത്താ നബിയോട് ഹാജത്താണാ നാട്, അധരമതൊളി തെളിവണ്ണിലായി ചന്തമതേറിയ തിങ്കളായി. ഫഹീം ഫർദാൻ കഥ. അത് കഴിഞ്ഞാൽ അഫ്താബ് ഗാനം. അസ്സലാമു അലൈക്കും. സ്നേഹമുള്ള കൂട്ടുകാരെ, നാട്ടുകാരെ, ഞാനൊരു കഥ പറയാം. നല്ല രസമുള്ള കഥയാണ് കേട്ടോ. ഒരിക്കൽ സൈനബ് എന്നൊരു സ്ത്രീ മുത്തുനബി തങ്ങൾക്ക് കുറച്ച് ആട്ടുറച്ചു കൊടുത്തയച്ചു. സമ്മാനം കൊടുത്തതാണ് കേട്ടോ. നബിയും സ്വഹാബാക്കളും വളരെ സന്തോഷത്തോടെ അത് കഴിക്കാൻ ആരംഭിച്ചു. പെട്ടെന്ന് നബി തങ്ങൾ, ആരും ഭക്ഷിക്കരുത്, എല്ലാവരും അയവിയുടെ കൈകൾ ഉയർത്തുക, ഇതിൽ വിഷം കലർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. എല്ലാവരും അത്ഭുതപ്പെട്ടു. നബി തങ്ങൾ ആ പെൺകുട്ടിയെ കൊണ്ടുവരാൻ പറഞ്ഞു. അവൾ വന്നപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, നീ ഇതിൽ വിഷം കലർത്തിയിട്ടുണ്ടോ? ഉണ്ട്. അവൾ മറുപടി പറഞ്ഞു, എന്തിനാണ് നീ ഇതിൽ വിഷം കലർത്തിയത്? നബി തങ്ങൾ വീണ്ടും ചോദിച്ചു, താങ്കൾ യഥാർത്ഥ പ്രവാചകനാണെങ്കിൽ താങ്കൾ വിഷമുള്ളത് അറിയും, അതിനെ പരീക്ഷിക്കാൻ ആണ്. അവൾ കൂസലില്ലാതെ പറഞ്ഞു, ശരി ശരി, ഈ ഇറച്ചി കഷ്ണം എന്നോട് പറഞ്ഞു ഇതിൽ വിഷമുണ്ടെന്ന്, അതുകൊണ്ട് നീ പോയിക്കോ. നബി തങ്ങൾ അവൾക്ക് മാപ്പ് കൊടുത്തു പറഞ്ഞയച്ചു, നോക്കൂ കൂട്ടുകാരെ, നിങ്ങൾ എൻ്റെ കഥ ശ്രദ്ധിച്ചുവല്ലോ. മുത്തുനബി തങ്ങളുടെ സ്വഭാവം എങ്ങനെയുണ്ട്? തങ്ങളെ കൊല്ലാൻ ശ്രമിച്ച ആളുകൾക്ക് പോലും അപ്പോൾ തന്നെ മാപ്പ് കൊടുത്തല്ലേ. നമ്മളും അത്തരത്തിലുള്ള സ്വഭാവക്കാരാണ്. ഇതോടുകൂടി എൻ്റെ കൊച്ചു കഥ അവസാനിച്ചു. എന്നാൽ ഞാൻ പോട്ടെ. അസ്സലാമു അലൈക്കും. അഫ്താബ് ഗാനം. അത് കഴിഞ്ഞാൽ ഹാദി മുഹമ്മദ് പ്രസംഗം. അസ്സലാമു അലൈക്കും. മക്ക മണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലും ആരംഭ മുത്ത് റസൂലെ കണ്ടു, മനസ്സിൻ്റെ കണ്ണ് തുറന്ന് ഞാൻ നോക്കുമ്പോൾ അറിവിൻ്റെ കീദാരഭൂവി കണ്ടു, അറിവിൻ്റെ കീദാരഭൂവി കണ്ടു. മക്ക മണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലും ആരംഭ മുത്ത് റസൂലെ കണ്ടു, മനസ്സിൻ്റെ കണ്ണ് തുറന്ന് ഞാൻ നോക്കുമ്പോൾ അറിവിൻ്റെ കീദാരഭൂവി കണ്ടു, അറിവിൻ്റെ കീദാരഭൂവി കണ്ടു. പതിമക്കത്താക്കാലം ഞാൻ പിറന്നില്ലേലും പരിശുദ്ധ നൂറിൻ വഴികൾ കണ്ടു, പതിമക്കത്താക്കാലം ഞാൻ പിറന്നില്ലേലും പരിശുദ്ധ നൂറിൻ വഴികൾ കണ്ടു, പരിശുദ്ധ നബിയെ ഞാൻ നേരിൽ കണ്ടില്ലേലും പൂമുഖം ഇന്നെൻ്റെ കൽവിൽ കണ്ടു, പരിശുദ്ധ നബിയെ ഞാൻ നേരിൽ കണ്ടില്ലേലും പൂമുഖം ഇന്നെൻ്റെ കൽവിൽ കണ്ടു.
മക്കമണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമുത്ത് റസൂലെ കണ്ടു മനസ്സിൻ്റെ കണ്ണ് തുറന്ന് ഞാൻ നോക്കുമ്പോൾ അരുവിൻ്റെ കേദാരഭൂവി കണ്ടു അരുവിൻ്റെ കേദാരഭൂവി കണ്ടു അൽഹാദി മുഹമ്മദ് പ്രസംഗം അൽഹാദി അത് കഴിഞ്ഞാൽ ഷാമിൽ മുഹമ്മദ് ഗാനം. അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട അധ്യക്ഷരെ, ഉസ്താദ്മാരെ, നാട്ടുകാരെ, മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിൽ ഒന്ന് രണ്ട് വാക്ക് സംസാരിക്കാൻ വിധേയയാക്കിയ നാഥനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. പ്രിയരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുമ്പോൾ ഈ ലോകം ഇരുണ്ട ഒരു യുഗമായിരുന്നു. ആകെ അനീതിയും അക്രമവും നിറഞ്ഞ ഒരു ലോകം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിതത്തിലുടനീളം നന്മയുടെ വെളിച്ചം വിതറി ലോകത്ത് സമാധാനം ശാന്തിയും നിറച്ചു. മനുഷ്യർക്ക് നീതിയും സ്നേഹം നൽകി. ഇത്തരത്തിൽ നമ്മുടെ ജീവിതവും സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ജീവിതമായി മാറണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗത്തിൽ നിന്ന് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും. ഷാമിൽ മുഹമ്മദ് ഗാനം, അത് കഴിഞ്ഞാൽ അമീൻ മിസ്ഹബ് പ്രസംഗം. അസ്സലാമു അലൈക്കും. സൗരെന്ന ഗുഹയിൽ പണ്ട് സന്മാർഗത്തേനിതൽ രണ്ട് സ്നേഹത്തിന് ഇണകൾ രണ്ട് പാറി വന്നു പൊത്തിൽ ഓടി വന്നു ആരും കാണാതെ അറിയാതെ ഒളിച്ചിരുന്നു. സൗരെന്ന ഗുഹയിൽ പണ്ട് സന്മാർഗത്തേനിതൽ രണ്ട് സ്നേഹത്തിന് ഇണകൾ രണ്ട് പാറി വന്നു പൊത്തിൽ ഓടി വന്നു ആരും കാണാതെ അറിയാതെ ഒളിച്ചിരുന്നു. അറബികൾ എന്നവർ കാട്ടാളന്മാർ അറുകുല നിത്യം തുടരുമ്പോൾ സത്യകൂലികൾ മുത്തിയ കാലം അന്ധതയിൽ വഴി തേടുന്നു. വിജ്ഞാനത്തിൻ ദീപവും ഏന്തിയും മക്കയിലുദയം ചെയ്ത നബി വിജ്ഞാനത്തിൻ ദീപവും ഏന്തിയും മക്കയിലുദയം ചെയ്ത നബി നാടും വിട്ട് നബി വീടും വിട്ട് സൗറിൽ ഓടി വന്നു. സൗറെന്ന ഗുഹയിൽ പണ്ട് സന്മാർഗത്തേനിതൽ രണ്ട് സ്നേഹത്തിൻ ഇണകൾ രണ്ട് പാറി വന്നു പൊത്തിൽ ഓടി വന്നു ആരും കാണാതെ അറിയാതെ ഒളിച്ചിരുന്നു. അമീൻ മിസ്ഹബ് പ്രസംഗം. ആദിൽ ഗാനം. ആദിൽ ഗാനം. പ്രിയപ്പെട്ട ഉസ്താദ്മാരെ, പ്രിയ രക്ഷിതാക്കളെ, എൻ്റെ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഉപ്പയും ഉമ്മയും കുറിച്ചാണ്. നമ്മെ പഠിച്ച അള്ളാഹുവിനുള്ള കടപ്പാടുകൾ കഴിഞ്ഞാൽ നമുക്ക് ഏറെ ബാധ്യതയുള്ളത് മാതാപിതാക്കളോടാണ്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിന് അർത്ഥവും വെളിച്ചവും തന്നത് മാതാപിതാക്കളാണ്. അതുകൊണ്ട് ആദരവോട് മാത്രമേ അവരും ഒരു പെരുമാറാവൂ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലിൽ പെട്ടതാണ് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യൽ. ഇന്നാധുന സമൂഹത്തിൽ ഓൾഡ് ഏജ് ഒന്നാം ഗാഭീര്യത്തുറയിൽ പറയുന്ന സ്ഥാപനങ്ങൾ, അതായത് നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ, നമ്മളെ നമ്മളാക്കിയ, നമ്മുടെ സുഖത്തിനും സന്തോഷത്തിനും എല്ലാം സഹിച്ചും ക്ഷമിച്ചും നിൽക്കുന്ന മാതാപിതാക്കൾ, നാളെ നമ്മൾ വലുതായെന്നൊരു തോന്നലുണ്ടാകുമ്പോൾ അവർ ഉപയോഗശൂന്യമായ വസ്തുക്കളാണെന്ന് നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ കരയിലെ കരുവേപ്പിലെടുത്തു കളയുന്ന ലാഘവത്തോടെ നാം എല്ലാ കാര്യവും ഭംഗിയായി ചെയ്യുമെന്ന് മറ്റുള്ളവരെ ആശ്രയിക്കുന്ന വൃദ്ധസദനങ്ങൾ, അത് നമ്മുടെ നാശത്തിനാണ് നാം തിരിച്ചറിയണം. എന്നാലും എൻ്റെ മക്കൾ ഇന്നല്ലി നാളെ നന്നാകുമെന്ന് റബ്ബിനോട്, യാതൊരു ആപത്തും വരുത്തല്ലേ എന്ന് റബ്ബിനോട് കണ്ണീരോടെ ദുആ ചെയ്യുന്ന മാതാപിതാക്കൾ, അവരുടെ ശാപം വരുത്തരുതേ. അവരുടെ മനം കരിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ കരിഞ്ഞു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകളും വിശുദ്ധ ഖുർആനിലെ വചനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് മാതാപിതാക്കളെ വിലമതിക്കാനാവാതെ സ്വത്തായി കാണണമെന്ന് ആദ്യം എന്നോടും ശേഷം നിങ്ങളോടുമായി ഉണർത്തിക്കൊണ്ട് നിർത്തട്ടെ. അസ്സലാമു അലൈക്കും. ആദിൽ ഗാനം. അസ്സലാമു അലൈക്കും. സ്നേഹമെന്തെന്നറിയണമെങ്കിൽ നബിയെ പുൽഗണം. സ്നേഹം നേടാനാ തിരുറൗളയിൽ ഒന്നു ചേരണം.
സൽഗുണ നേതാവ് നബിയെ കനവിൽ കാണണം. സുന്ദരമേറിയ വദനം കണ്ടൻ ആശ തീർക്കണം. സ്നേഹമെന്തെന്നറിയണമെങ്കിൽ നബിയെ പുൽകണം. സ്നേഹം നേടാനാ തിരുറവുകയിൽ ഒന്നു ചേരണം. സൽഗുണ നേതാവ് നബിയെ കനവിൽ കാണണം. സുന്ദരമേറിയ വദനം കണ്ടൻ ആശ തീർക്കണം. മർഹബായ മുസ്തഫ, മർഹബായ മുജ്തവ, മർഹബ അഹ്ലൻ വസഹ്ലൻ സഅദിക റസൂലല്ലാഹ്. അടുത്തത് സഅദ് ഗാനം, അത് കഴിഞ്ഞ അഫ്വാൻ ഗാനം. അസ്സലാമു അലൈക്കും. പാടി ബിലാൽ എന്ന പൂങ്കുയിലെ പണ്ട് പാവനദീനിന്തേനിശലിയെ കാടിളകും ഗുഫിർ കൂട്ടത്തിലെ പുണ്യ കലിമ തുറപ്പിച്ച പൂങ്കരളി. പാടി ബിലാൽ എന്ന പൂങ്കുയിലെ പണ്ട് പാവനദീനിന്തേനിശലിയെ കാടിളകും ഗുഫിർ കൂട്ടത്തിലെ പുണ്യ കലിമ തുറപ്പിച്ച പൂങ്കരളി. നേരിട്ടൊരങ്ങി പരീക്ഷണങ്ങൾ കൽബ് നീറുന്നു ആ കഥ ഓർത്തിടുമ്പോൾ. നെറികെട്ട ഹുമയത്ത യജമാനൻ ഏറ്റം നരകിപ്പിച്ചു മതം മാറിടുവാൻ. പാടി ബിലാൽ എന്ന പൂങ്കുയിലി പണ്ട് പാവനദീ നിന്തേനിശലിയെ കാടിളകും ഗുഫിർ കൂട്ടത്തിലെ പുണ്യ കലിമ തുറപ്പിച്ച പൂങ്കരള്. അഫ്വാന്റെ ഗാനത്തിന് ശേഷം കഴിഞ്ഞ വർഷം അഞ്ചാം ക്ലാസ് പൊതുപരീക്ഷയിൽ വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം നടക്കുന്നതാണ്. കഴിഞ്ഞ വർഷം അഞ്ചാം ക്ലാസ്സിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികളും സദസ്സിൻ്റെ ഈ പരിസരത്ത് തന്നെ ഉണ്ടാകണമെന്ന് അറിയിക്കുന്നു. ചുണ്ടത്തുമ്പൈ തുണ്ടെ മുത്ത് റസൂലിൻ്റെ മധുഹിൻ്റെ പാട്ടുണ്ടെ ചെല്ലക്കിളി മകൾ ചൊല്ലും മൂഴികളിൽ ചൊങ്കർന്ന ത്വഹാവിൻ നല്ല സ്വലാത്തുണ്ടെ മക്കത്തെ കാറ്റിൻ്റെ ചുണ്ടത്തുമ്പൈ തുണ്ടെ മുത്ത് റസൂലിൻ്റെ മധുഹിൻ്റെ പാട്ടുണ്ട് ചെല്ലക്കിളി മകൾ ചൊല്ലും മൊഴികളിൽ ചൊങ്കർന്ന ത്വഹാവിൻ നല്ല സ്വലാത്തുണ്ടേ നേരീനെ കൊഞ്ചാനം കാണിച്ചു വാനീടും നേരത്ത് ഹക്കിൻ്റെ പൂന്തിങ്കളായില്ലേ നേരീനെ കൊഞ്ചാനം കാണിച്ചു വാനീടും നേരത്ത് ഹക്കിൻ്റെ പൂന്തിങ്കളായില്ലേ ക്രൂരീരുൾ മുറ്റിയ ജാഹിലിയത്തിൻ്റെ ക്രൂരത മാറ്റുവാൻ അറ്റലുദിച്ചില്ലേ മക്കത്തെ കാറ്റിൻ്റെ ചുണ്ടത്തുമ്പൈ തുണ്ടെ മുത്ത് റസൂലിൻ്റെ മധുഹിൻ്റെ പാട്ടുണ്ടെ. ആഷിഖ് ഗാനം. പുണ്യ മദീനത്ത് സിദ്ദീഖും ഉമറും ഒത്ത് മയങ്ങും റസൂലുള്ളാഹ് പൂമണം വീശും റൗള കണ്ടൻ്റെ കൽബിലെ കൊതിയെന്ന് തീരുമല്ലാഹ്. അസ്സലാമു അലൈക യ സനദി, അസ്സലാമു അലൈക യ സയ്യദി, അസ്സലാമു അലൈക യാ ഹബീബി, അസ്സലാമു അലൈക യാ ഹബീബി. പുണ്യ മദീനത്ത് സിദ്ദീഖും ഉമറും ഒത്ത് മയങ്ങും റസൂലുള്ളാഹ് പൂമണം വീശുമുള്ള കണ്ടൻ്റെ കൽബിലെ കൊതിയെന്ന് തീരുമല്ലാഹ്.
മഹത്വമേറിടുമോ ജീവിതം മാന്യതാ നിറഞ്ഞ ദീപമെങ്ങും പ്രഭാപൂരിതം മാതൃകാ പരം മഹത്വമേറിടുമോ ജീവിതം മാന്യതാ നിറഞ്ഞ ദീപമെങ്ങും പ്രഭാപൂരിതം ഹിതായത്തിൻ മധുര സ്വത്തു പകർന്നു തന്ന കൺമണി ഹിതായത്തിൻ മധുര സ്വത്തു പകർന്നു തന്ന കൺമണി അസ്സലാമു അലൈക യാ സനദി അസ്സലാമു അലൈക യാ സയ്യദി. മുഹമ്മദ് ഷബിൻ ഷാ പ്രസംഗം. അത് കഴിഞ്ഞാൽ ഹാഫിസ് ഗാനം. പുനരാധ്യക്ഷരെ, ഉസ്താദ് മാരെ, അസ്സലാമു അലൈക്കും. ഇസ്ലാം മതത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. കാക്കത്തുള്ളവരെ മതങ്ങളെ ലോകത്താണ് നാം ജീവിക്കുന്നത്. ഇതിൽ നിന്ന് ഇസ്ലാം മതം തീർത്ഥം വ്യത്യസ്തമാണ്. ഇത് ലോക ഇഷ്ടമായ അള്ളാഹുവിൻ്റെ മതമാണ് തന്നെ കാരണം. മനുഷ്യരെയും അണ്ടകടായത്തിൽ അകലത്തെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. മനുഷ്യകുലത്തിൻ്റെ രക്ഷിക്കും സുരക്ഷിക്കും നൽകിയതാണ് ഇസ്ലാം മതം. ലോകത്തെത്ര തന്നെ മതം കണ്ടാലും ശരി, ലോകത്ത് സൃഷ്ടിച്ച നഗര മതം ഇസ്ലാമാണെന്നും അത് സ്വീകരിക്കാതെ മറ്റൊരു മതം സ്വീകരിക്കാൻ സ്വീകരിക്കുമില്ലെന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഭൗതിക ലോകത്ത് ജീവിക്കാൻ പറ്റിയ മനുഷ്യർക്ക് ജീവൻ്റെ നേരേഖ അവൻ്റെ ഇഷ്ടം സംവിധാനിച്ചിട്ടുണ്ട്. കാലങ്ങളും ദേശങ്ങളും അനുസരിച്ച് ചില പരിഷ്കാരങ്ങൾ വരുത്തി അതിൻ്റെ സമ്പൂർണ്ണയെ പ്രവാചകർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ സമ്പൂർണ്ണമാക്കി. ഈ ഒരു പുതുക്കലിനോ പരിഷ്കാരത്തിനോ ആവശ്യമില്ലാത്ത വിധം അത് സമ്പൂർണ്ണമാക്കിയിട്ടുണ്ട്. വിശുദ്ധ മതത്തിൻ്റെ ആചാരങ്ങളും കർമ്മങ്ങളും വിശ്വാസങ്ങളും കേവലം ചടങ്ങുകളല്ല, യുക്തിക്കും വ്യക്തിക്കും തീർത്തും യോജ്യവും ബോധ്യവുമാണ്. മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം എന്താണ് ഇസ്ലാം പറയാൻ പോലെ ഒരു പ്രത്യയശാസ്ത്രം പറയാൻ സാധ്യമില്ലെന്ന് ഇസ്ലാമിൻ്റെ അന്തസത്ത ഉയർത്തി കാണിക്കുന്നു. ഹാഫിസ് ഗാനം. അംബരമുറ്റത്തമ്പിളി വന്നത് തമ്പിയരാജനെ കാണാനോ, എൻ്റമ്പിയരാജനെ കാണാനോ, ചെമ്പകമേ നീതളു വിരിച്ചതൻ മുത്തിനെ മുത്തി മണക്കാനോ, പൂമുത്തിനെ മുത്തി മണക്കാനോ, അംബരമുറ്റത്തമ്പിളി വന്നത് തമ്പിയരാജനെ കാണാനോ, എൻ്റമ്പിയരാജനെ കാണാനോ, ചെമ്പകമേ നീതളു വിരിച്ചതൻ മുത്തിനെ മുത്തി മണക്കാനോ, പൂമുത്തിനെ മുത്തി മണക്കാനോ, പൂങ്കുയിലെ നീ പാട്ട് പാടിയത് എൻ്റെ ഹബീബിനുറക്കാനോ, നീ എൻ്റെ ഹബീബിനുറക്കാനോ, പൂമയിലെ നീ പീലി വിടർത്തിയതാ പുഞ്ചിരി കാണാനോ, ആ പാൽ പുഞ്ചിരി കാണാനോ, ആകെ പടച്ചോൻ്റെ ആദ്യമുത്തായ ആദരവായ റസൂലുള്ളാഹ്, ആരാധനയ്ക്കർഹനേകനാണെന്ന് സന്ദേശം നൽകിയ നൂറുള്ളാഹ്, മാനവർക്കായെന്ന് നേർവാഴി കാട്ടിയ മക്കത്തൂതിത്ത ഹബീബുള്ളാഹ്, മംഗകൾ കുത്തമിയാമിന ബീവി പെറ്റ മുഹമ്മദ് സല്ലല്ലാഹ്. ഒരു നാൾ നബിയും അബൂബക്കർ സിദ്ദീഖും ഒരുമിച്ച വസൗർ ഗുഹയിൽ പ്രവേശി, സിദ്ദീഖുൽ അക്ബറിൻ മടിയിൽ തല വെച്ച് അന്ത്യപ്രവാചകർ നിദ്രയെ പ്രാപിച്ച് ചന്ദ്രാവതാനം കണ്ട് സിദ്ദീഖൊരു പുഞ്ചിരി തൂകുന്നുണ്ട്, പുഞ്ചിരി തൂകുന്നു, ചുറ്റിലും നോക്കുന്നു, പോതും പഴുതുമടയ്ക്കുന്നു, പഴുതൊന്നടയ്ക്കുവാൻ ശീലത്തുണ്ടില്ല, പാദവീരൽ കൊണ്ടമർത്തുന്നു, മുത്ത് റസൂലുള്ളാ സുഖമായുറങ്ങുന്നു, മുഖം കണ്ട് സിദ്ദീഖോർ സന്തുഷ്ടനാകുന്നു, മുർക്കൻ പാമ്പൊന്നൂടൻ കാലിൽ കടിക്കുന്നു, മുർച്ഛിച്ച വേദന സിദ്ദീഖിലേറുന്നു, നബിയെ ഉണർത്തിയില്ല സിദ്ദീഖോരെ വേദന മാറുന്നില്ല, പൊട്ടിയൊഴുകിയ കണ്ണുനീർത്തുള്ളികൾ പെട്ടെന്ന് മുത്ത് റസൂലിൻ്റെ വട്ടമുഖത്തൽപ്പം തട്ടിയ നേരത്ത് ഞെട്ടിയുണർന്നു നോക്കുന്നേ,
എന്താ സിദ്ധിക്കോരെ നിങ്ങൾ കരയുന്നു, എന്ത് പിണഞ്ഞെന്ന് ചൊല്ലുവിൻ പെട്ടെന്ന്. എൻ്റെ മനദാരിൽ വേദന തിങ്ങുന്നു, എല്ലാം പറഞ്ഞ അബൂബക്കർ നബിയോര് ഉമിനീർ പുരട്ടി. നബി സിദ്ദീഖിൻ്റെ ഉഗ്രാവിശമിറക്കി, ആകെ പടച്ചോൻ്റെ ആദ്യമുത്തായ ആദരവായ റസൂലുള്ളാ ആരാധനയ്ക്കർഹനേകനാണെന്ന് സന്ദേശം നൽകിയ നൂറുള്ളാ. ശ്രമിക്കും. കുട്ടികളെല്ലാവരും കസാരയിലിരിക്കുക, ഓടിക്കളിക്കരുത് ആരും. എല്ലാവരും അച്ചടക്കത്തോട് കുത്തിരിക്കുക കേട്ടാ. അടുത്തത് ആഷിഖ് വൻ പാർട്ടി സംഘഗാനം. ആരോടിക്കളിക്കരുത്. അസ്സലാമു അലൈക്കും. ആകാശമേ ഞാൻ നിന്നെ കാണുന്നു, നീ എന്നെ കാണുന്നു, തിരുറൗള കാണുന്നു, മദീനൂറെ കാണുന്നു. ആകാശമേ ഞാൻ നിന്നെ കാണുന്നു, നീ എന്നെ കാണുന്നു, തിരുറൗള കാണുന്നു, മദീനൂറെ കാണുന്നു. പിരിശമില്ലാതെ പാടിയ പ്രിയ ചരിതങ്ങളോതിയ, പിരിശമില്ലാതെ പാടിയ പ്രിയ ചരിതങ്ങളോതിയ, ചിരിമൊഴി ചുണ്ടിൽ ചാർത്തിയ തിരുനബി എന്റെ ഹാദിയ, എങ്ങും പോരിശ പൊങ്ങുന്നു, ഹൃത്തിൽ സാഗരമാകുന്നു, സയ്യിദ് അംബിയരിൽ ചെന്നു നല്ല സലാത്തുകൾ എങ്ങുന്നു. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ഫീഉൽ അബ്ദായി വൽ ഹബീബിൽ അറബി. ആകാശമേ ഞാൻ നിന്നെ കാണുന്നു, നീ എന്നെ കാണുന്നു, തിരുറൗള കാണുന്നു, മദീനൂറ കാണുന്നു. ആകാശമേ ഞാൻ നിന്നെ കാണുന്നു. ഹനാൻ പ്രസംഗം. ഹനാൻ അടുത്തത് ഏഴാം ക്ലാസ് പുതുവിശയിൽ വിജയിച്ച കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ്. എല്ലാവരും സ്റ്റേജിന്റെ അടുത്തിരിക്കും. ബഹുമന്ദിരായ ഉസ്താദ്മാരെ, രക്ഷിതാക്കളെ, സഹപാഠികളെ, വിജ്ഞാനത്തിന്റെ മഹത്വത്തെ കുറിച്ച് ചെറിയ പ്രഭാഷണം നടത്താൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത്. ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടനവധി കുതിച്ചാട്ടം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ലോകത്താണ് നാം ജീവിക്കുന്നത്. വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തിയും ആവശ്യകതയും വളരെ നന്നായി അറിയാവുന്ന ഒരു സമൂഹമാണ് എന്നുള്ളത്. അതുകൊണ്ട് എന്ത് വില കൊടുത്ത് മക്കളെ ഉന്നത വിദ്യാഭ്യാസത്തിനാക്കാൻ രക്ഷിതാക്കൾ വളരെയധികം പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, ബൗദ്ധ വിദ്യാഭ്യാസത്തിനൊപ്പം മത വിദ്യാഭ്യാസത്തിന് വേണ്ടത്ര പരിഗണന കൊടുക്കാത്ത രക്ഷിതാക്കളാണ് ഇന്ന് ഭൂരിഭാഗവും. നൈമിഷികമായി ഐഹ്യ നേട്ടത്തിനപ്പുറം ശാശ്വതമായ പരലോക വിജയത്തിന് മതപഠനം അത്യോപദേശം എന്ന് കണ്ടം ഒരിക്കലും മറന്നുകൂടാ. നാളെ പരലോകത്ത് നമ്മളെ രക്ഷപ്പെടുത്തുന്ന നമ്മുടെ മക്കളുണ്ടാവണമെങ്കിൽ അവർക്ക് മതകീയ അറിവുകളും സംസ്കാര ചട്ടങ്ങളും പഠിപ്പിച്ചു കൊടുത്തേ മതിയാകൂ. മതവിജ്ഞാനം അഭ്യസിക്കൽ മുസ്ലിമിന്റെ മേൽ നിർബന്ധമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. വിദ്യവിശ്വാസ നിധിയാണെന്ന് മതവിടെ കണ്ടാൽ വീണ്ടെടുക്കണമെന്നും, ചൈനയിൽ പോയിട്ടാണ് നിങ്ങൾ വിദ്യ അഭ്യസിക്കണമെന്നും പലപ്പോഴും ഞങ്ങൾ പറഞ്ഞത് ഇൽമിന്റെ മഹത്വം കൊണ്ടാണ്. ഇൽമിനെ വിദ്യ ഇൽമിനെ ജീവനാണ്. ജീവനില്ലാത്ത മനുഷ്യൻ വിജ്ഞാനമില്ലാത്ത മനുഷ്യൻ ചത്തിന് തുല്യമാണ്. അലിഫിൻ ശ്രുതി മീമായി ഉണരും ത്വഹ, അലിഫിൻ ശ്രുതി മീമായി ഉണരും ത്വഹ, ഹൃദമാം പുതുമാം പരത്തിൻ്റെ ജ്യോതി
കഥമാലതിമാനുഷനായകരി കിതമാം പുതുമാംബരത്തിൻ്റെ ജ്യോതി കഥമാലതിമാനുഷനായകരി ബദർഹുദ ബദനുൽ മുല്ല ബഹുമാനിതര ബഹുജാതികാര കമറും മുല്ല അലിഫിൻ ശ്രുതിയിൽ മീമാ ഉണരും ത്വാ കരയാത്തൊരു രാവതുമില്ല കനവിൽ തിരുനബി വന്നില്ല മിഴീണയിൽ കണ്ണീരിനെയും തോർന്നില്ല എരിയുന്നൻ വേദന തീരാനായില്ല കൽബുള്ളിൽ മോഹപ്പൂ വിരിഞ്ഞില്ല കരയാത്തൊരു രാവതുമില്ല കനവിൽ തിരുനബി വന്നില്ല മിഴീണയിൽ കണ്ണീരിനെയും തോർന്നില്ല എരിയുന്നൻ വേദന തീരാനായില്ല കൽബുള്ളിൽ മോഹപ്പൂ വിരിഞ്ഞില്ല അനുരാഗത്തീനിനെ തല്ലും ഇഷ്ഖിൻ ബഹറിൻ തീരത്ത് അവിരാമ കവിതകൾ എഴുതും ആഷിഖുകൾ തൻചാരത്ത് അനുരാഗത്തീനിലെ തല്ലും ഇഷ്ഖിൻ ബഹറിൻ ചാരത്ത് അവിരാമ കവിതകൾ എഴുതും ആഷിഖുകൾ തൻചാരത്ത് അലയുന്നീ പതികർ നബിയെ കനമിൽ കണ്ട് കനിഞ്ഞാലും അപരാധം ചെയ്തവനാണ് മനമിൽ വന്ന് കനിഞ്ഞാലും വന്നാലും നബിയെ വന്നാലും തന്നാലും മദത് ചൊരിഞ്ഞാലും എൻ്റെ മനോവൃത തീർത്താവജി ഹോളി കാണുകയെന്നാണ് എൻ്റെ മുറാദുകൾ തീർത്ത റൗലയിലെത്തുകയെന്നാണ് കറുകറുത്ത ബിലാലിബിൻ റബാഹിനെയും കാരക്ക പോലെ ചുവന്നു തൊടുത്ത സൽമാനുൽ ഫാരിസിയെയും ഒരേ ഭക്ഷണത്തളികയിലിരുത്തി ഭക്ഷിപ്പിച്ച് എല്ലാവരും മനുഷ്യരാണെന്ന അവബോധം മനുഷ്യ മനസ്സിലേക്ക് സൃഷ്ടിച്ച പ്രവാചക പ്രഭു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി താലീമുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥികൾ അണിനിരത്തുന്ന സദസ് ഇവിടെ തുടരുകയാണ്. വേദിയിൽ സുന്ദരമായ ഗാനവുമായി രിഹാൻ ഹാരി അർസിന റാഷിദ് അത് കഴിഞ്ഞ് മുഹമ്മദ് യാസീൻ പ്രസംഗം. അസ്സലാമു അലൈക്കും. ഉടയോൻ പാടച്ചവരെ ഉലകിൽ ജനിച്ചവരെ ഉദവി നൽകും ഇലാഹിനെ മറന്നവരെ ഉടയോൻ പാടച്ചവരെ ഉലകിൽ ജനിച്ചവരെ ഉദവി നൽകും ഇലാഹിനെ മറന്നവരെ ഉടയോൻ പാടച്ചവരെ അഞ്ചു നേരത്തെന്നും നമ്മൾ നമസ്കരിച്ചാൽ അഹദോൻ വിധിച്ചു റമദാനിൽ നോമ്പ് നോൽക്കാൻ അഞ്ചു നേരത്തെന്നും നമ്മൾ നമസ്കരിച്ചാൽ അഹദോൻ വിധിച്ചു റമദാനിൽ നോമ്പ് നോൽക്കാൻ ഹജ്ജ് ചെയ്തിടുവാൻ സക്കാത്തേകിടുവാൻ ഹജ്ജ് ചെയ്തിടുവാൻ സക്കാത്തേകിടുവാൻ ഉടയോൻ പാടച്ചവരെ ഉലകിൽ ജനിച്ചവരെ ഉദവി നൽകും ഇലാഹിനെ മറന്നവരെ ഉടയോൻ പാടച്ചവരെ. അസ്സലാമു അലൈക്കും. മുഹമ്മദ് യാസിൻ പ്രസംഗം, അത് കഴിഞ്ഞാൽ സിനാൻ എസ് ഗാനം. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബി അജ്മഈൻ. ഏറ്റവും സ്നേഹവും ബഹുമാനവും നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, മാതാപിതാക്കളെ, സഹോദര സഹോദരന്മാരെ, വീണ്ടും ഒരു വസന്തകാലം നമ്മിലേക്ക് സമാഗതമായി. തിരുനബിയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബ്ബിൽ അവ്വൽ നാടും നഗരിയും പുണ്യപ്രവാചകരുടെ ജീവിത മഹത്തമായ അവിടത്തെ സന്ദേശങ്ങളും ലോകത്തിന് നന്നായി സമർപ്പിക്കുവാനുള്ള അവസരമാണ് ഓരോ ദിനവും. കലുഷിതമായ ഈ ഘട്ടകാലത്ത് പരസ്പരം വെറുപ്പും ഉദ്ദേശവും നടമാടുന്ന വർത്തമാന കാലം
മനുഷ്യന്റെ ഭക്ഷണത്തിലും വസ്ത്രത്തിലും ജീവിത രീതിയിലും വരെ മാറ്റങ്ങൾ വേണമെന്ന് വാശി പിടിക്കുന്ന ഭരണകൂടങ്ങൾ, പരസ്പരം സ്നേഹവും സമാധാനവും കൈമാറിയിരുന്ന മതങ്ങൾ വരെ പരസ്പരം വർഗീയത പുലമ്പിക്കൊണ്ടിരിക്കുന്നു. മദ്യവും മയക്കുമരുന്നും കഞ്ചാവിയത്തോടെ ശ്രമം വിൽപ്പന നടത്തുവാനും അത് ഉപയോഗിക്കുവാനും സാധിക്കുന്ന ഇടങ്ങളായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുന്നു. പൂക്കളോടും ശലഭങ്ങളോടും കിന്നാരം പറഞ്ഞ് നടക്കേണ്ട പ്രായത്തിൽ കഴുത്തറുത്തും തല കണ്ടിച്ചും കാമവെറുത്തീർത്തും നമ്മുടെ പെൺകുട്ടികളെ ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നു. ഈ അടുത്ത് 2002 ശല്യ മാതാവിന്റെ ഉമ്മയെയും ഉപ്പയെയും കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ വരെ നാം കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അടുത്ത ഗാനം തുടരുകയാണ്. ഗാനം സിനാൻ എസ്. അഷറഫുൽ ഹൽക്കിൻ വാഫാത്തിൻ്റെ നേരത്ത് അരുളും സമാവാത്തും പൊട്ടിക്കാരനല്ലോ, ആരംഭപ്പൂവിൻ്റെ ഹാലും നീല കണ്ട് ആലും സ്വഹാബത്തും ദുഃഖിച്ചിരിപ്പല്ലോ. അഷറഫുൽ ഹൽക്കിൻ വാഫാത്തിൻ്റെ നേരത്ത് അരുളും സമാവാത്തും പൊട്ടിക്കാരനല്ലോ, ആരംഭപ്പൂവിൻ്റെ ഹാലും നീല കണ്ട് ആലും സ്വഹാബത്തും ദുഃഖിച്ചിരിപ്പല്ലോ. മുത്തായ തങ്ങൾ താളർന്ന് കിടക്കുന്നു, മുത്തുമോൾ ഫാത്തിമ ചാരത്തിരിക്കുന്നു, മുത്തായ തങ്ങൾ താളർന്ന് കിടക്കുന്നു, മുത്തുമോൾ ഫാത്തിമ ചാരത്തിരിക്കുന്നു. ഏറ്റം വിഷാദത്താലുപ്പായി നോക്കുന്നു. നമ്മുടെ പരിപാടി പരിസമാപ്തിയിലേക്ക് അടുക്കുമ്പോൾ സദസ്സിനെ പുളകമണിയിച്ചുകൊണ്ട് താലീമുൽ ഇസ്ലാം മദ്രസ പൂർവ്വ വിദ്യാർത്ഥികൾ അണിനിരക്കുന്ന മദ്ഹ് ഗാന സദസ്സുണ്ടായിരിക്കുമെന്നറിയിക്കുന്നു. വേദിയിൽ മനോഹരമായ ഗാനവുമായി ഷമ്മാസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. കൽബിൽ അണഞ്ഞൂടെ ഹബീബൻ കനവിൽ വന്നൂടെ, കരൾ പറിച്ചു തരാം യസീബെ സ്വീകരിച്ചൂടെ, കാത്തുകിടക്കാം ഞാൻ കനിയെ കനവിൽ വന്നൂടെ, ഇന്നി രാവിൽ വന്നൂടെ എൻ്റെ കൽബിൽ അണഞ്ഞൂടെ, കൽബിൽ അണഞ്ഞൂടെ ഹബീബൻ കനവിൽ വന്നൂടെ, കരൾ പറിച്ചു തരാം നസീബെ സ്വീകരിച്ചൂടെ, കാത്തുകിടക്കാം ഞാൻ കനിയെ കനവിൽ വന്നൂടെ, ഇന്നി രാവിൽ വന്നൂടെ എൻ്റെ കൽബിൽ അണഞ്ഞൂടെ. മദീന മുനവ്വറ കനീവിൻ കലാവറ, മനസ്സിൻ്റെ ഉള്ളറ കൊതിക്കും മണിയറ, യാ സയ്യിദൽ വറ മിസ്കും വ അംബറ, മുത്തേണം ജൗഹറ വിളിക്കു ഹൈറൽ വറ, മദീന മുനവ്വറ കനീവിൻ കലാവറ, മനസ്സിൻ്റെ ഉള്ളറ. അടുത്തത് മുഹമ്മദ് ഷാഹിൻ, ഇംഗ്ലീഷ് പ്രസംഗം. അസ്സലാമു അലൈക്കും. Honorable Ustaz and my dear friends, on this auspicious occasion, I am very glad to meet you. I don't know how to express my feelings to you. But first of all, I praise Almighty Allah who blessed me this golden chance. Dear friends, today we are celebrating our great leader, Muhammad Mustafa sallallahu alayhi wa sallam's birthday. So it will be a good idea to share some of my thoughts on Prophet Muhammad sallallahu alayhi wa sallam and his attractive character. Dear friends, why do we celebrate our great leader Muhammad Mustafa sallallahu alaihi wasallam's birthday? We could say that it is our obligation to do so. What could have been our condition if he was not sent? May Allah bless us all. Assalamu alaikum.